ചിതറിക്കിടക്കുന്ന സംഭവങ്ങളെ കൂട്ടിയിണക്കുമ്പോഴാണ് ചരിത്രം രൂപപ്പെടുന്നത്. അതിനുള്ള ആധാരം എഴുതപ്പെട്ടിരിക്കുന്ന രേഖകളും. ചിതറിക്കിടക്കുന്നവയെ എത്രമാത്രം കണ്ടെത്താൻ സാധിക്കുന്നുവോ അത്രമാത്രം അത് ചരിത്രത്തോട് നീതി പുലർത്തുന്നു. അതുകൊണ്ട് തന്നെ എഴുതപ്പെടാത്തതോ ഡോക്യുമെന്റ് ചെയ്യപ്പെടാത്തതോ ആയ ഒന്നും തന്നെ ചരിത്രത്തിന്റെ ഭാഗമാകണമെന്നില്ല. മാത്രവുമല്ല, എഴുതിയത് എഴുതപ്പെട്ടവന്റെ മനോധർമ്മം അനുസരിച്ച് വളച്ചൊടിക്കുവാനുമുള്ള സാധ്യതയുമുണ്ട്. ഇതിനെയെല്ലാം അതിജീവിച്ചിട്ട് വേണം ഓരോ ചരിത്രകാരനും തന്റെ കണ്ടെത്തലുകളെ സമീപിക്കാൻ. ഈ ബോധ്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെയാണ് നാഷണൽ സർവീസ് സ്കീമിന്റെ ചരിത്രം ഭാരത് മാതാ കോളേജ് എന്ന വിഷയത്തെ നമ്മൾ സമീപിക്കുന്നത്. രാഷ്ട്ര സേവനത്തിന്റെ ചുമതലയിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടുത്തുക എന്ന ആശയം നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ കാലഘട്ടം മുതലുള്ളതാണ്. വിദ്യാർത്ഥികളുടെ സാമൂഹിക ഉത്തരവാദിത്തം എപ്പോഴും ഗാന്ധിജി ഓർമ്മപ്പെടുത്തുമായിരുന്നു. ഈ ആശയം എങ്ങനെ പ്രായോഗികത്തിലാക്കാം എന്നതിനെ കുറിച്ച് വ്യത്യസ്ത കമ്മിറ്റികളുടെ റെക്കമെൻഡേഷന്റെ ഫലമായി ഗാന്ധിജിയുടെ ജന്മശതാബ്ദി വർഷമായ 1969 സെപ്റ്റംബർ 24 അന്നത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായ ഡോക്ടർ വി കെ ആർ വി റാവു കേന്ദ്ര ഗവൺമെന്റിന്റെ യുവജന കാര്യ കായിക മന്ത്രാലയത്തിന് കീഴിൽ 37 യൂണിവേഴ്സിറ്റികളിലായി നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇന്നത് 396 യൂണിവേഴ്സിറ്റികളിലും പോളിടെക്നിക്കുകളിലും പ്ലസ് ടുവിലുമായി വ്യാപിച്ചു കിടക്കുന്നു. സാമൂഹ്യ സേവനത്തിലൂടെ വ്യക്തിത്വ വികസനം എന്ന ലക്ഷ്യത്തിലൂന്നിയ നാഷണൽ സർവീസ് സ്കീമിന്റെ മോട്ടോ നോട്ട് മീ ബട്ട് യു എന്നതാണ്. നിസ്വാർത്ഥ സേവനത്തിലൂടെ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ഇതിലൂടെയാകുന്നു. NSS ലോഗോ എന്നത് ഒറീസയിൽ സ്ഥിതി ചെയ്യുന്ന ലോക പ്രശസ്തമായ കൊണാർക്ക് സൂര്യക്ഷേത്രത്തിലെ ഭീമൻ രഥചക്രത്തെ അടിസ്ഥാനമാക്കിയാണ്. ചക്രം ചലനത്തെയും തുടർച്ചയെയും സൂചിപ്പിക്കുന്നു. ചക്രത്തിലെ 8 ദിവസത്തിലെ 24 പ്രതിനിധീകരിക്കുന്നു. ചുവപ്പ് നിറം സജീവവും ഊർജ്ജസ്വലവും ഉയർന്ന ചൈതന്യം നിറഞ്ഞതുമായ യുവജനതയെയും, നീലനിറം പ്രപഞ്ചത്തിലെ ഒരു ഭാഗമായ NSS മനുഷ്യരാശിയുടെ ക്ഷേമത്തിനായി നിലകൊള്ളുന്നതിനെയും സൂചിപ്പിക്കുന്നു. റിപ്പബ്ലിക് പരേഡിൽ പങ്കെടുക്കാൻ സാധിക്കുന്ന ഏക സിവിലിയൻ ഗ്രൂപ്പ് എന്നുള്ളത് NSS വോളണ്ടിയേഴ്സിന് മാത്രം അവകാശപ്പെടാവുന്നതാണ്. ഓരോ വോളണ്ടിയേഴ്സും 2 240 റെഗുലർ ആക്ടിവിറ്റീസും ഒരു സ്പെഷ്യൽ ക്യാമ്പിലും പങ്കെടുക്കണമെന്നുള്ളതാണ് നിബന്ധന. ഇനി ഭാരത് മാതാ കോളേജിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ ചരിത്രത്തിലേക്ക് കടക്കാം. 1965 ജൂലൈ 5 അഭിവന്തി കർദിനാൾ മാർ ജോസഫ് പാറക്കാട്ടിൽ പിതാവിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായിട്ടാണ് തൃക്കാക്കരയിൽ ഭാരത് മാതാ കോളേജ് ആരംഭിക്കുന്നത്. 1969 സെപ്റ്റംബർ 24 കേന്ദ്ര ഗവൺമെന്റിന്റെ യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിൽ NSS ആരംഭം കുറിച്ചു. കേരളത്തിൽ 1971-72 കാലഘട്ടത്തിലാണ് നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. അന്ന് കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലായിരുന്ന ഭാരത് മാതാ കോളേജിൽ നാഷണൽ സർവീസ് സ്കീം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് 1972 ഡിസംബർ 7 യൂണിറ്റ് നമ്പർ 29 ആയിട്ട്. തുടക്കത്തിൽ ഒരു യൂണിറ്റും അതിൽ 35 കുട്ടികളുമായിരുന്നു. അന്നത്തെ പ്രിൻസിപ്പൽ റെവറൻ ഫാദർ സി എ എബ്രാഹത്തിന്റെ നേതൃത്വത്തിൽ നാഷണൽ സർവീസ് സ്കീമിനെ നയിച്ചത് ആദ്യ പ്രോഗ്രാം ഓഫീസറായ പ്രൊഫസർ കെ ഇ ആന്റണി സാറും വോളണ്ടിയർ സെക്രട്ടറിമാരായ പി മത്തായിയും കെ ലീലിയും ആയിരുന്നു. 1987-88 ഒരു യൂണിറ്റിൽ നിന്നും 2 1988-89 250 നിന്നും 329 1991-92 കാലഘട്ടത്തിൽ 3 NSS വളരുകയായിരുന്നു. ഇപ്പോൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ യൂണിറ്റ് നമ്പർ 6 നാഷണൽ സർവീസ് സ്കീമിന്റെ ചരിത്രം മുന്നേറുകയാണ്. 2021-2022 ഭാരത് മാതാ കോളേജിലെ നാഷണൽ സർവീസ് സ്കീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രധാന വർഷമാണ്, ഗോൾഡൻ ജൂബിലി ഇയർ. ഈ സന്ദർഭത്തിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ ഭാഗമായ എല്ലാ പ്രോഗ്രാം ഓഫീസേഴ്സിനെയും നാഷണൽ സർവീസ് സ്കീമിലെ സെക്രട്ടറിമാരെയും ലീഡേഴ്സിനെയും വോളണ്ടിയേഴ്സിനെയും ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുന്നു. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. മാനവ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ.
കിളികൾ പൂത്താൽ സൗവർണവ പരന്നാൽ സൗഹൃദ സിദ്ധികൾ ഭാരത് മാത കോളേജിലെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ 50 വർഷത്തെ ചരിത്രം തേടിയുള്ള യാത്രയായിരുന്നു. ഇത് അപൂർണമായിരിക്കാം. ആ പോരായ്മകൾ കണ്ടെത്തി നമുക്ക് ഒരുമിച്ച് നിന്ന് ഈ ചരിത്രം പരിപൂർണമാക്കാം.